നമസ്കാരം. എന്തിനായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടത്? SDPI നേതാവിന്റെ കൊലയ്ക്കുള്ള പ്രതികാരമായിരുന്നെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും നിലയിൽ ആ കൊലയിൽ പങ്കുള്ള ആളായിരുന്നിരിക്കണം. അതിന്റെ ആസൂത്രണത്തിലോ നടത്തിപ്പിലോ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്ത ആളായിരിക്കണം. അതല്ലെങ്കിൽ മുൻപ് നടന്ന ഏതെങ്കിലും സമാനമായ കൊലപാതകത്തിലെങ്കിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളായിരുന്നിരിക്കണം. ഒന്നുമല്ലെങ്കിൽ ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയോ അവയ്ക്ക് നേതൃത്വം കൊടുക്കുകയോ അതുകൊണ്ട് തന്നെ നോട്ടപ്പുള്ളിയാവുകയോ ചെയ്ത ആളായിരുന്നിരിക്കണം. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല രഞ്ജിത്ത് വക്കീൽ. അദ്ദേഹം ശാന്തനും സൗമ്യനുമായൊരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നു. ആരോടും ഒരുന്തിനും തള്ളിനും പോലും നിൽക്കാത്ത സാത്വികനായിരുന്നു. രാഷ്ട്രീയത്തെ ഉപജീവന മാർഗമാക്കാത്ത ആദർശശീലനായൊരു സമാജ സേവകനായിരുന്നു. രാഷ്ട്രീയ എതിരാളികളോട് പോലും ചിരിച്ചുകൊണ്ട് മാത്രം ഇടപെടുന്ന ഒരു സഹൃദയനായിരുന്നു. ഒരു പെറ്റി കേസ് പോലുമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ. ആലപ്പുഴ ബാറിൽ ആക്റ്റീവ് പ്രാക്ടീസ് ഉള്ള വക്കീലായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടും സൗഹൃദത്തോടും ഇടപഴകുന്ന വ്യക്തിത്വമായിരുന്നു. ഒരാളെയും ദ്രോഹിക്കാത്തൊരു മനുഷ്യനായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിനെ എന്തിനാണ് അവർ കൊന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലാതിരുന്ന മറ്റൊരു കൊലയ്ക്കുള്ള മറുപടിയോ പ്രതികാരമോ ആവുന്നത്? രഞ്ജിത്ത് വക്കീലിൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അന്ന് ജില്ലയിലെ മുഴുവൻ അഭിഭാഷകരും കോടതിയിൽ കയറാതെ നടപടികൾ ബഹിഷ്കരിച്ചു. അങ്ങനെ പ്രതിഷേധിച്ച് വിട്ടുനിന്നവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും വക്കീലന്മാർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായി പ്രിയങ്കരനായിരുന്നു രഞ്ജിത്ത് വക്കീൽ. അത് ആ മനുഷ്യൻ എന്തായിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്. അദ്ദേഹത്തെയാണ് അവർ വീട്ടിൽ കയറി ചെന്ന് അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊന്നത്. അത്രയും വൈരാഗ്യമുള്ള ഒരാളെ കൊല്ലുന്ന പോലെ പരമാവധി ക്രൂരമായി അത്രയേറെ ദ്രോഹിച്ചും വേദനിപ്പിച്ചും അപമാനിച്ചുമാണ് കൊന്നത്. അമ്മയുടെ മുന്നിൽ ഉടുമുണ്ടഴിച്ച് നിർത്തിച്ച് മുഖം മുഴുവൻ ഇരുമ്പ് ചുറ്റിക കൊണ്ട് അടിച്ച് ചതച്ച് വെട്ടിയും കുത്തിയും മകളുടെ കഴുത്തിൽ പോലും വാള് വെച്ച് ഭീഷണിപ്പെടുത്തി. മരിക്കുന്ന മനുഷ്യനോട് എത്ര വെറുപ്പുണ്ടാവണം ഇങ്ങനെ ചിത്രവധം ചെയ്ത് കൊല്ലാൻ? എന്തായിരുന്നു അദ്ദേഹത്തോട് അവർക്കിത്രയും പക? യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിനല്ല രഞ്ജിത്ത് വക്കീൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമോ ഇടപെടലുകളോ സമീപനങ്ങളോ പെരുമാറ്റമോ ഒന്നും അദ്ദേഹത്തെ കൊന്നവർക്ക് ഒരു വിഷയമേ അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി മാത്രമായിരുന്നു അവർക്ക് വിഷയം. അതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. SDPI നേതാവിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് പോലും പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിലൊരുപക്ഷെ BJPക്കോ RSSനോ പങ്കേ ഇല്ലായിരുന്നൊന്നും അന്വേഷണത്തിൽ തെളിഞ്ഞേക്കാം. എന്നാൽ അതിനൊക്കെ മുൻപേ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ രഞ്ജിത്ത് വക്കീൽ കൊല്ലപ്പെടുകയാണ്. ഒരു SDPIക്കാരൻ മരിച്ചാൽ ഒരു സംഘപരിവാർ കാരണം നേരത്തോട് നേരത്തിനകം കൊല്ലപ്പെടണം എന്ന നിർബന്ധമാണത്. അയാൾ ആരാണ്, എന്താണ്, എങ്ങനെയുള്ള ആളാണ് എന്നതൊന്നും പ്രശ്നമല്ല ഇവിടെ. ഇവിടെ ഒന്നിന് അവിടെയും ഒന്ന്. സംസ്ഥാന നേതാവിന് പകരം സംസ്ഥാന നേതാവ്, സെക്രട്ടറിക്ക് പകരം സെക്രട്ടറി, ശവത്തിന് പകരം ശവം, ചോരയ്ക്ക് പകരം ചോര. മനുഷ്യൻ്റെ ജീവൻ കൊണ്ടുള്ള തൂക്കമൊപ്പിക്കലാണത്. വ്യക്തി അവിടെ അപ്രസക്തനാണ്. ആ കണക്കൊപ്പിക്കലിലാണ് രാത്രിക്ക് രഞ്ജിത്ത് വക്കീൽ കൊല്ലപ്പെടുന്നത്. അല്ലാതെ കൊല്ലപ്പെടാൻ പോകുന്ന ഒരു തെറ്റും അദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ലായിരുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്നും അക്രമ രാഷ്ട്രീയത്തിൽ നിന്നുമൊക്കെ നമ്മൾ അകന്നു നിന്നാൽ പിന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ലെന്ന് വിശ്വസിക്കുന്നവരുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്ന പാഠമാണ് രഞ്ജിത്ത് വക്കീലിൻ്റെ രക്തസാക്ഷിത്വം. നിങ്ങളെത്ര സമാധാനവാദിയാണെങ്കിലും ഒരിക്കൽ പോലും അക്രമത്തെ പിന്തുണച്ചിട്ടില്ലെങ്കിലും സംഘർഷങ്ങളിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നുവെങ്കിലും നിങ്ങളൊട്ടും സുരക്ഷിതമൊന്നുമല്ല. വാള് കയ്യിലുള്ള SDPIക്കാരൻ ഇരയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നില്ല. അറക്കേണ്ട കഴുത്തിന് ഹിന്ദുത്വമുണ്ടോ എന്നേ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാത്രമാണ് നിങ്ങളുടെ കുറ്റകൃത്യം. അത് തന്നെയാണ് നിങ്ങളുടെ മരണ വാറണ്ടും. നിങ്ങൾക്ക് വ്യക്തിത്വമില്ല, ഇറച്ചിയുടെ തൂക്കമേ ഉള്ളൂ. അതായത് മിണ്ടുന്ന ഹിന്ദു ആണത്രേ ഹിന്ദുത്വവാദി. മിണ്ടാതെ പ്രതികരിക്കാതിരുന്നാൽ അവൻ സ്വാതി അല്ലെങ്കിൽ സാധാരണ ഒരു ഹിന്ദു. അവരുടെ ന്യായമാണ്. എതിരഭിപ്രായം പറഞ്ഞാൽ അവനാണത്രേ ഹിന്ദുത്വവാദി. ഇത് ക്രിസ്ത്യാനികൾക്കും ബാധകമാണ്. ഈ രാജ്യത്ത് ഹിന്ദുവിന് മാത്രമല്ല ക്രിസ്ത്യാനിക്കും ബാധകമാണ്. എതിർത്ത് സംസാരിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ക്രിസംഗി എന്നറിയപ്പെടും. അതായത് ഈ ഇസ്ലാമിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്
നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കോ എതിരെ സംസാരിച്ചു പോയാൽ അവൻ ഹിന്ദുവാട്ടെ ക്രിസ്ത്യാനിയാട്ടെ അവൻ പിന്നെ ഹിന്ദുത്വവാദിയും ക്രിസംഗിയും ഒക്കെയാണ്. വാളെടുത്തവർ മാത്രമല്ല വാളിനാൽ കൊല്ലപ്പെടുന്നത്, അവർ വാളെടുക്കുന്നുണ്ട് എന്ന് പറയുന്നവർ പോലുമാണ്. മിണ്ടാതിരിക്കുന്നത് വരെയേ നിങ്ങൾക്ക് ആയുസുള്ളൂ, അതും മിണ്ടുന്നവരൊക്കെ അവർ കൊന്നു തീർക്കുന്നത് വരെയും. അതായത് അരിയാഹാരം കഴിക്കുന്നവർക്ക് നല്ല വൃത്തിക്ക് തന്നെ മനസ്സിലാകാൻ തക്ക രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ശങ്കുട്ടി ദാസ് എന്ന വക്കീലിട്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. ഇതിലും വ്യക്തമായിട്ട് ഈ ഒരു കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് ഒരാൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരുമാവട്ടെ, അയാൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്നതും പ്രശസ്തമല്ല. ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയാണ് അവരുടെ ഐഡൻറ്റിറ്റി എങ്കിൽ അയാൾ കൊല്ലപ്പെടാൻ എല്ലാ സർവാത്മന അർഹനാണ്, യോഗ്യനാണ് എന്ന തരത്തിലേക്കാണ് കേരളത്തിൻ്റെ പോക്കെന്ന് നോക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് കാരണം കൊണ്ട് വേണം ഈ രഞ്ജിത്ത് വക്കീൽ കൊല്ലപ്പെടാൻ? നിങ്ങൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.